ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ തിരുസഭയോട് ചേർന്ന് തപസ് കാലത്തിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇന്ന് യേശു 40 ദിനരാത്രികൾ ഉപവസിച്ചു, അപ്പോൾ പിശാശ് അവനെ പരീക്ഷിച്ചു എന്ന്. ഇതിലൂടെ നാം ഒരു യഥാർത്ഥം മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. മനുഷ്യരായി ജനിച്ച എല്ലാവരും പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ് എന്ന യഥാർത്ഥം. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ പഠിച്ചവൻ പാപത്തിൽ നിന്ന് തന്നെ സംരക്ഷിക്കുന്നു. അല്ലാത്തവൻ തൻ്റെ പ്രലോഭനത്തിലൂടെ പാപം ചെയ്യുവാൻ ഇടയാകുന്നു. സഹോദരങ്ങളെ, ആദി മാതാപിതാക്കൾ അവരുടെ പരദേശ നഷ്ടപ്പെടുത്തിയത് സർപ്പത്തിൻ്റെ പ്രലോഭനത്തിൽ കീഴടങ്ങിയതുകൊണ്ടാണ്. ദാവീദ് രാജാവ് മാംസത്തിൻ്റെ പ്രലോഭനത്തിൽ വീണതുകൊണ്ടാണ് തൻ്റെ സൈന്യത്തിൻ്റെ പടയാളിയായ ഊരിയാവെ വധിക്കുവാൻ അവസരം ഒരുക്കിക്കൊടുത്തു. പണത്തിനോടുള്ള സ്നേഹം കൊണ്ട് അതിൻ്റെ പ്രലോഭനത്തിൽ വീണ് തൻ്റെ ഗുരുനാഥനായ യേശുവിനെ യൂദാസ് ഒറ്റിക്കൊടുത്തു. ജീവനോടുള്ള കൊതി കാരണം പത്രോസ് യേശുവിനെ നിഷേധിച്ചത് പ്രലോഭനം കാരണമാണ്. അന്നും ഇന്നും ഇതുപോലെയുള്ള പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് മനുഷ്യർ. മണ്ണിനു വേണ്ടിയും പെണ്ണിനു വേണ്ടിയും സമ്പത്തിനു വേണ്ടിയും ചതിച്ചും കൊന്നും മനുഷ്യരായ നമ്മൾ പാപങ്ങളെ വർദ്ധിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ മുൻപിൽ ഒരു മാതൃക പുരുഷനായ യേശു 40 ദിവസം രാപ്പകൽ ഉപവസിച്ചു, മനസ്സിനെയും ശരീരത്തിനെയും ചിന്തകളെയും നിയന്ത്രിക്കുവാൻ നമ്മെ അവൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഉപവാസം ഒരു ക്രൈസ്തവന് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആവശ്യമാണ്. കാരണം ഉപവാസം ഓരോ ക്രൈസ്തവനെയും തൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരുവാനും ദൈവത്തെ കൂടുതൽ അനുഭവിക്കുവാനും അവനെ സഹായിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഉപവാസത്തെ വിലയിരുത്തുകയാണെങ്കിൽ നമുക്കറിയുവാൻ സാധിക്കും. ഒന്നാമതായി, ഉപവാസത്തിലൂടെ നമുക്ക് നമ്മുടെ പ്രലോഭനങ്ങളിൽ വീഴാതെ നമ്മെ നിയന്ത്രിക്കുവാൻ സാധിക്കും. രണ്ടാമതായി, ഉപവാസത്തിലൂടെ നമുക്ക് നമ്മുടെ സഹമനുഷ്യരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ സാധിക്കും. മൂന്നാമതായി, ഉപവാസത്തിലൂടെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കുവാൻ സാധിക്കും. നാലാമതായി, ഉപവാസത്തിലൂടെ നമുക്ക് നമ്മുടെ ദൈവത്തിനോടുള്ള അഗാധമായ സ്നേഹത്തെയും വിശപ്പിനെയും വെളിപ്പെടുത്തുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ തപസ് കാലത്ത് ഉപവാസത്തിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളിൽ വീഴാതെ നമ്മളെ നിയന്ത്രിക്കുവാനും സഹമനുഷ്യരോട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന പാപങ്ങളെ പാപക്കറകളെ കഴുകിക്കളയുവാനും വിശദീകരിക്കുവാനും ദൈവത്തോടുള്ള സ്നേഹത്തിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ഒരു നല്ലൊരു മാതൃകയായി നിലനിൽക്കുവാനും ദൈവത്തിനോട്
പ്രാർത്ഥിക്കുകയും അവൻ്റെ കൃപ നമ്മൾ ചൊരിയണമേ എന്ന് യാചിക്കുകയും ജീവിതത്തിൽ യേശുവിനെ പോലെ സഹനത്തിലോടും ഉപവാസത്തിലോടും പ്രാർത്ഥനയിലോടും മറ്റുള്ളവരെ സഹായിച്ചും ജീവിച്ച് നല്ല ഒരു ക്രിസ്ത്യാനി